സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് ആരോപിച്ച് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ രാജ്കുമാർ എന്ന യുവാവിനെ പോലീസ് മർദ്ദിച്ച് കൊലപ്പെടുത്തിയിരുന്നു. ഇതേ സ്റ്റേഷനിൽ അതേ രാത്രി മറ്റൊരു യുവാവിനും ക്രൂര മർദ്ദനമേറ്റതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ജൂൺ 14 രാത്രിയാണ് ഹക്കീമിനും അതേ സ്റ്റേഷനിൽ മർദ്ദനമേറ്റത്. ഭാര്യ വീട്ടുകാരുടെ പരാതിയെ തുടർന്ന് ഹക്കീമിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും തുടർന്ന് പോലീസുകാർ ക്യാമറയ്ക്ക് മുന്നിൽ മറഞ്ഞു നിന്നുകൊണ്ട് തന്നെ മർദ്ദിക്കുകയുമായിരുന്നു എന്നാണ് ഹക്കീം മൊഴി നൽകിയിരിക്കുന്നത്. നിലത്തിട്ട് തന്നെ ഷൂസിട്ട് ചവിട്ടിയെന്നും സ്റ്റേഷനിലെ ജയിലിന്റെ ഗ്രില്ല് വളച്ചൊടിച്ചുവെന്ന് പറഞ്ഞ് തന്നെ മർദ്ദിച്ചുവെന്നുമാണ് ഹക്കീം പറയുന്നത്. അതേസമയം രാജ്കുമാറിന്റെ മരണം ഒറ്റപ്പെട്ട സംഭവമാണെന്നും പോലീസിലെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും നേരത്തെ മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഈ വാദത്തിന് മറുപടിയുമായി VS അച്യുതാനന്ദൻ രംഗത്തെത്തി. എല്ലാം ഒറ്റപ്പെട്ട സംഭവമാണെന്ന് കാണാൻ കഴിയില്ല എന്നായിരുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാന്റെ വിമർശനം. രാജ്കുമാറിനെ അനധികൃതമായി കസ്റ്റഡിയിൽ വെച്ച് 4 ദിവസത്തോളം ക്രൂരമായി മർദ്ദിച്ച് മരണത്തിലേക്ക് തള്ളിവിട്ട നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ മറ്റൊരാൾ കൂടി മർദ്ദനത്തിനിരയായതായി പരാതി. മുണ്ടേരുമ ബ്ലോക്ക് നമ്പർ 997 ഹക്കീമാണ് മർദ്ദനമേറ്റത്. രാജ്കുമാറിനെ കസ്റ്റഡിയിലെടുത്ത ജൂൺ 14 രാത്രിയിലാണ് ഹക്കീമിന് മർദ്ദനമേറ്റത്. കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യ വീട്ടുകാർ നൽകിയ പരാതിയിലാണ് 14 രാത്രി 9 ഹക്കീമിനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത്. സ്റ്റേഷനിലെത്തിയ ഹക്കീമിനെ 4 പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പരാതി. ക്യാമറയിൽ പതിയാതിരിക്കാൻ പോലീസുകാർ ക്യാമറ മറഞ്ഞു നിന്നു. മണിക്കൂറുകൾ നീണ്ട കൊടിയ പീഡനത്തിനിടെ ഹക്കീം സ്റ്റേഷനിലെ ഇരുമ്പ് ഗ്രില്ലിൽ പിടിച്ചു നിന്നു. അപ്പോൾ മറ്റൊരു പോലീസുകാരൻ കൂടി വന്ന് ഇയാളെ എടുത്ത നിലത്തടിച്ചുവത്രേ. ഇതിനിടയിൽ ഗ്രില്ല് ചുവരിൽ നിന്ന് വിട്ടുപോയി. പിന്നീട് ഇക്കാര്യം പറഞ്ഞായി മർദ്ദനം. നിലത്തിട്ട് ഷൂസിന് ചവിട്ടി. അപ്പോൾ മറ്റൊരു മുറിയിൽ മർദ്ദിക്കുന്നതിന്റെ ബഹളവും ഒരാളിന്റെ അലർച്ചയും കേട്ടെന്നും അത് രാജ്കുമാറായിരുന്നുവെന്നും ഹക്കീം പറയുന്നു. അതേസമയം നെടുങ്കണ്ടം കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെ വിമർശിച്ച് ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ VS അച്യുതാനന്ദൻ രംഗത്തെത്തി. നിയമസഭയിലായിരുന്നു VSന്റെ വിമർശനം. സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും പോലീസ് സേനയിൽ അടുത്ത കാലത്തുണ്ടാകുന്ന സംഭവങ്ങൾ ഗുരുതരമാണെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും VS പറഞ്ഞു. പോലീസിന് ജുഡീഷ്യൽ അധികാരം കൂടി നൽകിയാൽ എന്ത് സംഭവിക്കുമെന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണെന്നും VS നിയമസഭയിൽ പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരു വകുപ്പിനെ സഭ വിലയിരുത്തേണ്ടത്. പോലീസിന് ജുഡീഷ്യൽ അധികാരം കൂടി നൽകുകയാണെങ്കിൽ എന്തൊക്കെ ദുരിതങ്ങളാണ് ഉണ്ടാകുക എന്ന സൂചനയിലേക്ക് കണ്ണു തുറക്കാൻ ഈ സംഭവങ്ങൾ നിമിത്തമാവുകയുണ്ടായി എന്നാണ് VS സഭയിൽ പരാമർശിച്ചത്. പിഴവുകളുടെയും കോട്ടങ്ങളുടെയും ഉത്തരവാദിത്തത്തിൽ നിന്നും ഭരണകൂടങ്ങൾക്ക് ഒഴിഞ്ഞു മാറാനാകില്ല. ചില കാര്യങ്ങളിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. പിഴവുകൾക്ക് ഉത്തരവാദികളായ ജീവനക്കാരെ ശിക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് ഉറപ്പുവരുത്താൻ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾക്കും തങ്ങളുടെ വീഴ്ചകളിൽ നിന്നും വിട്ടുനിൽക്കാനാകില്ലെന്നും VS പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, മലയാളം എക്സ്പ്രസ്.